سواها وزكيها أنت خير من زكاها أنت وليها ومولاها നമ്മുടെയൊക്കെ ദുആകളിൽ നിരന്തരമായി നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുവേ ആതി നഫ്സി തഖ്വാഹാ അല്ലാഹുവേ എൻ്റെ മനസ്സിന് നീ തഖ്വ നൽകണേ എന്റെ മനസ്സിന് നീ തഖ്വ നൽകണേ വസക്കിഹാ ആ മനസ്സിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ നീയാണ് മനസ്സിന്റെ രക്ഷാധികാരി നീയാണ് എന്റെ മനസ്സിന്റെ ഉടമ എന്റെ മനസ്സിന്റെ ഉടമ നീയാണ് എന്റെ മനസ്സിന്റെ കൺട്രോള് നിന്റെ കയ്യിലാണ് എന്റെ മനസ്സിന്റെ സുരക്ഷിതത്വം നിന്റെ കയ്യിലാണ് എന്റെ മനസ്സിന്റെ എല്ലാ കാവലും നിന്റെ കയ്യിലാണ് നീ നന്നാക്കിയാലേ ഞാൻ നന്നാവുകയുള്ളൂ അതുകൊണ്ട് ആത്തി നഫ്സീ എന്റെ മനസ്സിന് തരണേ റബ്ബേ തഖ്വാഹാ തഖ്വ തരണേ അല്ലാ വസക്കിഹാ അതിനെ ശുദ്ധീകരിച്ചു തരണേ റബ്ബേ അൻത ഖൈറു മൻ സക്കാഹാ നീയാണ് ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഖൈറായവൻ നീയാണ് അൻത വലിയുഹാ നീയാണ് അതിന്റെ രക്ഷാധികാരി വ മൗലാഹാ അതിന്റെ ഉടമയും നീ തന്നെ മനസ്സറിഞ്ഞ് പ്രിയപ്പെട്ടവരെ നിരന്തരം ഇത് തേടിക്കൊണ്ടിരിക്കണം ഇത് തേടിക്കൊണ്ടിരിക്കണം അല്ലാഹുമ്മ ആതി നഫ്സീ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊക്കെ തേടാൻ പറഞ്ഞതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഇത് പഠിച്ച് അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് നിരന്തരം തേടിക്കൊണ്ടിരിക്കണം കാരണം നല്ലൊരു ബോധം വന്നാൽ കുറച്ചു നേരത്തേക്ക് നിലനിൽക്കൊള്ളു പെട്ടെന്ന് പോയി പോകുന്ന ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത് വീട്ടിൽ നിന്ന് നല്ല തഖ്വ പുറത്തേക്കിറങ്ങിയപ്പോഴേക്ക് ആ തഖ്വ പോയി പള്ളിയിലെത്തിയപ്പോൾ ഒരു തഖ്വ പുറത്തിറങ്ങിയപ്പോഴേക്ക് ആ തഖ്വ പോയി ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന കൽബിന്റെ ഉടമകളാണ് നമ്മൾ അതുകൊണ്ട് അള്ളാഹുവിനോട് അത് നിലനിർത്തി തരാൻ നിരന്തരം തേടിക്കൊണ്ടിരിക്കണം അതിനുവേണ്ടി എപ്പോഴും നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു റബ്ബുൽ ആലമീൻ ആ നിലക്കുള്ള വലിയ തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുമാറാകട്ടെ.